ഹായ് ഫ്രണ്ട്സ്, പുതിരടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇടീ എന്തെന്ന് വെച്ചാൽ, ഇന്ത്യൻ നേവിയുടെ 10+2 ബിടെക് എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇന്ത്യൻ നേവിയുടെ 10+2 ബിടെക് എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയുടെ 10+2 ബിടെക് എൻട്രിക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindianavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ 8/2/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാർഡിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ആയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതാണ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക ആയിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് കൃത്യമായിട്ട് തന്നെ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. സോ ആ ഒരു ക്യാപ്ചർ കോഡ് തെറ്റാതെ തന്നെ അതിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർ ആണെങ്കിൽ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗിൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അതിൽ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ക്യാപ്ചർ കോഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഇല്ലാത്തവർ തൊട്ട് മുകളിൽ കാണുന്ന രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നതാണ്, രജിസ്റ്റർ വിത്ത് ആധാർ ഐ ഡി ആൻഡ് രജിസ്റ്റർ വിത്തൗട്ട് ആധാർ ഐ ഡി ആണ്. അപ്പോൾ ആധാർ ഐ ഡി ഉള്ളവർ ആധാർ ഐ ഡി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. ആധാർ ഇല്ലാത്തവർ മറ്റ് ഡീറ്റെയിൽസ് അതായത് പാൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ വിത്തൗട്ട് ആധാർ കാർഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിനുശേഷം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ മദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ മദേഴ്സ് നെയിം ആരെങ്കിലും ഒരാളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഗാർഡിയൻ്റെ ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ ആരാണോ ആ ഒരു പേര് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അവിടെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പാൻ കാർഡൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും കൊടുക്കണമെന്നില്ല, ഉള്ളവർ മാത്രം കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം അതുപോലെ തന്നെ മാസവും വർഷവും ഒക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന നാഷണാലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ നാഷണാലിറ്റി എന്ന് പറയുന്ന ഇന്ത്യയാണ്. അപ്പോൾ നിങ്ങൾ നാഷണാലിറ്റിയുടെ അവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക.
ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഡൊമസൈലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു സ്റ്റേറ്റിൻ്റെ കീഴിലാണ് വരുന്നത് ആ ഒരു സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഡൊമസൈൽ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ വെക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇതിലുള്ള സ്റ്റേറ്റ് ഏതാണോ ആ ഒരു സ്റ്റേറ്റാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കേരള ആണെങ്കിൽ നിങ്ങൾ കേരള സെലക്ട് ചെയ്യുക, തമിഴ്നാട് ആണെങ്കിൽ തമിഴ്നാട് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കേരള സെലക്ട് ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ജെൻഡർ ഡീറ്റെയിൽസ് ആണ്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാണ്. അപ്പോൾ മെയിൽ ആയിട്ടുള്ളവർ മെയിൽ എടുക്കുക, ഫീമെയിൽ ആയിട്ടുള്ളവർ ഫീമെയിൽ എടുക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന മാരേജ് സ്റ്റാറ്റസ് ആണ്, മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാരീഡ് ആയിട്ടുള്ളവർ മാരീഡ് എടുക്കുക, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ എടുക്കുക. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള രണ്ട് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് എൻ്റർ ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. എന്തായാലും നിർബന്ധമായിട്ടും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് തീരുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ കോളമാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ വലത്തെ സൈഡിൽ പ്ലസ് സിമ്പിൾ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഓപ്ഷൻസ് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹയസ്റ്റ് ആയിട്ടുള്ള ഏതൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ ആ ഒരു കാര്യം സെലക്ട് ചെയ്യുക. പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു സെലക്ട് ചെയ്യുക, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി സെലക്ട് ചെയ്യുക, 10 ആണെങ്കിൽ 10 സെലക്ട് ചെയ്യുക, തുടങ്ങിയ ഏതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് സെലക്ട് ആയിട്ട് വരുന്നത് ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്ലസ് ടു സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം വലത്തെ സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഹയസ്റ്റ് സ്ട്രീമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ സയൻസ് ആണ്, അതായത് ബയോളജി സയൻസ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ ഒരു സ്ട്രീം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ വരുന്നതാണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം കൊടുത്താൽ മതി, നിർബന്ധമായിട്ട് വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അതിനായിട്ട് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ വലത്തേ സൈഡിൽ കാണുന്ന ആ ഒരു പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ്, ഇങ്ങനെ ഈ ഒരു മൂന്ന് സെക്ഷനാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വലത്തെ സൈഡിലായിട്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ ആ ഒരു പാസ്വേഡ് വീണ്ടും കൺഫേം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്വേഡ് തന്നെ വീണ്ടും താഴെ എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യം എൻ്റർ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് തരുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ സേവ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, നെയിം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ക്യാപ്ച കോഡ് കാണുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് നിങ്ങൾ തെറ്റാതെ തന്നെ താഴെ എൻ്റർ ചെയ്യുക. അതിനുശേഷം രണ്ട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ രണ്ടിലും ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരുന്നതാണ്. ആ ഒരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തൊട്ട് താഴെ ആയിട്ട് തന്നെ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു ക്ലിക്ക് ഹിയറിൽ ഞെക്കുമ്പോൾ നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ വെരിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ്. ആ ഒരു ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ കോഡും കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് വെരിഫൈ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ എന്ന സെക്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ആ ഒരു പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. നമുക്ക് വൺ ബൈ വൺ ആയി നോക്കാം.
ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നൽകിയിട്ടുണ്ട് പ്ലസ് ടു സയൻസ് എന്ന്. അപ്പോൾ നിങ്ങൾ നമ്മളത് നേരത്തെ എൻ്റർ ചെയ്തതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ നമ്മുടെ പ്ലസ് ടുവിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിലെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അപ്ലോഡ് ചെയ്യുന്ന ഫയല് PDF ഫയലായിരിക്കേണ്ടതാണ്, 1 MB താഴെ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ബൈ എന്നാണ്. അതായത് നമ്മുടെ പെർസെൻറ്റേജ് മാർക്ക് മെത്തേഡിലാണോ അല്ലെങ്കിൽ CGP മെത്തേഡിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്ക് മെത്തേഡിലാണുള്ളവർ മാർക്ക് സെലക്ട് ചെയ്യുക, മറ്റേതാണെങ്കിൽ മറ്റേത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ലഭിച്ച ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കും അതുപോലെ തന്നെ ടോട്ടൽ മാർക്കും എൻട്രി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കും നിങ്ങൾക്ക് ലഭിച്ച മാർക്കും അതുപോലെ തന്നെ ടോട്ടൽ എത്ര തന്നെ ആയിരുന്നു ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻട്രി ചെയ്യുക. അവിടെ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകൾ കൂടാതെ മറ്റേതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയുണ്ടായിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഏതാണെന്ന് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഏതാണോ അത് ആഡ് ചെയ്ത് അതിൻ്റെ മാർക്കും എൻട്രി ചെയ്യുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റിലെ ടോപ്പിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിൽക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് കണ്ടക്ട് എക്സാം. അതായത് നിങ്ങൾ ഏതൊരു സ്റ്റേറ്റിന് കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾ കേരള സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ നെയിം സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന നമ്മൾ പ്ലസ് ടു ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നും പഠിച്ച് പാസ്സായിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ള ആ ഒരു ബോർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് 10-ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ബൈ എന്നാണ്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ നിങ്ങൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ മാർക്ക് സെലക്ട് ചെയ്യുക, CGPA മെത്തേഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ ലഭിച്ച മാർക്ക് ടോട്ടൽ എത്ര മാർക്കിനായിരുന്നോ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സിൽ ലഭിച്ച പെർസെൻറ്റേജ് മാർക്കും തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോളത്തിൽ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ ലഭിച്ച മാർക്കിൻ്റെ പെർസെൻറ്റേജും എഴുതേണ്ടതാണ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ഓഫ് മാർക്ക് ഷീറ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ടോപ്പിൽ കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അവിടെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് കണ്ടക്ട് എക്സാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏതൊരു സംസ്ഥാനത്തിൽ കീഴിൽ നിന്നാണ് എക്സാം എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള ആണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് 10-ാം ക്ലാസ് ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നും പഠിച്ച് പാസ്സായിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് ആ ഒരു ബോർഡിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ പാസിംഗ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാസിംഗ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പലർക്കും സംശയമുണ്ടാകും. ഈ ഒരു കേരള സിലബസ്, അതായത് കേരള ബോർഡിൻ്റെ കീഴിൽ നിന്ന് പഠിച്ച് പാസ്സാകുന്നവർക്ക് ഈ ഒരു പാസിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല. അത്തരത്തിൽ ഈ ഒരു പാസിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ഈ ഒരു 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് തന്നെ ഈ ഒരു പാസിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ആ കോളത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു രണ്ട് കോളത്തിൽ നിങ്ങൾ ഈ ഒരു 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ ഇത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സൈസ് PDF ഫയലായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ PDF ഫയല് 1 MB താഴെ ആയിരിക്കേണ്ടതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്യാപ്ചർ കോഡ് തെറ്റേ തന്നെ തൊട്ട് താഴെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 10+2 BTech എൻട്രി ആപ്ലിക്കേഷൻ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ എലിജിബിൾ ആണ് എങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മുകളിൽ സെയിലർ എന്നൊരു ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ അത് ചേഞ്ച് ആക്കിയിട്ട് ഓഫീസർ സെക്ഷൻ ആക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വലത്തെ സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിന് താഴെയായിട്ട് ഒരു ചെറിയ ടിക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 3 ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് 3 ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ അപ്ലൈ നൗ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ടും വരുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ അവിടേക്ക് വരുമ്പോൾ 5 സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 5 സബ്ജക്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ JE എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ JE എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ 10th ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ താഴേക്ക് വരുമ്പോൾ 10th ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ലഭിച്ച മാർക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഇംഗ്ലീഷ് മാർക്സ് എന്നാണ്. അതായത് ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു എക്സാം എന്നാണ്. അപ്പോൾ അവിടെ ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു എക്സാം, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതുക. അടുത്ത വലത്തെ സൈഡിൽ ചോദിച്ചിരിക്കുന്ന ഒപ്റ്റൈൻഡ് ഇംഗ്ലീഷ് മാർക്സ് ആണ്. അതായത് നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു കോളത്തിൽ ഫിൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ മിലിറ്ററി റെക്കോർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആർമഡ് ഫോഴ്സിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അടുത്ത രണ്ടാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ആർമഡ് ഫോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് SSB ഇൻ്റർവ്യൂ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അടുത്ത നാലാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ മിസ്ലീനിയസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡു യു നോ സ്വിമ്മിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്വിമ്മിംഗ് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിമ്മിംഗ് അറിയാവുന്നവർ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ടും വരുന്നത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനാണ്. മെയിനായിട്ടും 5 ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് ആണ്. അടുത്ത രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് 10th ക്ലാസ്സിലെ പാസിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അടുത്ത മൂന്നാമതായിട്ട് വേണ്ടത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത നാലാമതായിട്ട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അടുത്തതായിട്ട് വേണ്ടത് സിഗ്നേച്ചർ ആണ്. ഇങ്ങനെ ഈ ഒരു 5 ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യാത്ത, അതായത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് അവിടെ ആഡ് മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലോഡ് ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് പ്രയോറിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് 2 ബ്രാഞ്ചിലേക്ക് പ്രയോറിറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രയോറിറ്റി സെലക്ട് ചെയ്ത ശേഷം തൊട്ട് താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. എല്ലാം ശരിയാണെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ നേവിയുടെ 10+2 BTech എൻട്രിയുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്.